മക്കാവോലെ ഒരു കാസിനോയിൽ $30 മില്യൺ വിലമതിക്കുന്ന ഒരു ഡയമണ്ട് മോഷ്ടിക്കാൻ പോകുന്ന രണ്ട് റോബറി ഗ്യാങ്ങുകളുടെ കഥ പറഞ്ഞ ഒരു കൊറിയൻ ചിത്രം ദി തീവ്സ്. ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ആദ്യമായി എൻ്റെ ചാനലായ മല്ലു മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. 2012 ചോയ് ഡങ് ഹോങ് സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കൊറിയയിലെ ഏറ്റവും വലിയ പണം വാരി ചിത്രങ്ങളിലൊന്നാണ് ദി തീവ്സ്. കൊറിയയിൽ വെച്ചുള്ള താങ്കളുടെ അവസാന മോഷണത്തിന് ശേഷം അടുത്ത മോഷണത്തിനായി മക്കാവിലേക്ക് പോവുകയാണ് പോപ്പായും നാലംഗ സംഘവും. ആ സംഘത്തിലെ ഓരോരുത്തരും അവരവരുടേതായ കഴിവുകൾ തെളിയിച്ചവരാണ്. പോപ്പായി ബുദ്ധി കൊണ്ടാണെങ്കിൽ പെപ്സി പൂട്ടുപൊളിക്കാൻ, എനിക്കൽ ഒരു വാൾ ക്ലൈംബർ എക്സ്പേർട്ടാണ്, അങ്ങനെ തുടങ്ങിയ എല്ലാവർക്കും അവരുടേതായ കഴിവുകളാണ്. പക്ഷേ അടുത്ത മോഷണം പണ്ട് താങ്കളെ പറ്റിച്ച് 68 കിലോ സ്വർണവുമായി കടന്നു കളഞ്ഞ മക്കാവ് പാർക്കിനൊപ്പമാണ്. ഒരു കാസിനോയിലുള്ള ടിയർ ഓഫ് സൺ എന്ന ഡയമണ്ട് മോഷ്ടിക്കാനാണ് അവരുടെ പ്ലാന്. മക്കാവ് പാർക്ക് കൂടുതൽ സപ്പോർട്ടിനായി അവരെ കൂടാതെ കുറച്ച് ചൈനക്കാരെ കൂടി കൂടെ ക്ഷണിക്കുന്നു. എന്നാൽ എല്ലാവർക്കും ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ആ ഡയമണ്ട് സ്വന്തമാക്കുക. ആർക്കും ആരെയും വിശ്വാസമില്ല, ആർക്കായിരിക്കും അവസാനം അത് കിട്ടുക എന്ന ഒരു പിടി ചോദ്യങ്ങളാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആക്ഷനൊപ്പം കോമഡിയും കുറച്ച് കിണ്ണം കാച്ചി ടിസ്റ്റുകളും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു സിനിമയാണ് ദി തീവ്സ്. ഒരു ഹേസ്റ്റ് ജനറൽ ചേർക്കാവുന്ന ഈ 2.5 മണിക്കൂറുള്ള ചിത്രത്തിൽ കൊറിയയിലെ പ്രശസ്തരായ അഭിനേതാക്കൾ ഒരുപാട് പേർ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ ചിത്രം നൽകുന്നത്. 2012-ലും 2013-ലുമായി ഒരുപാട് അവാർഡുകളും നേടിയിട്ടുണ്ട് ദി തീവ്സ് എന്ന ചിത്രം. ഈ സിനിമയുടെ ഡൗൺലോഡ് ലിങ്കിനും റേറ്റിംഗിനുമായി താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യുക. താങ്ക് യു.